ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് അഞ്ചാം സ്ഥലത്തെ ശിമയോനെയാണ്. ശിമയോനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ കുരിശിൻ്റെ വഴിയിലാണെങ്കിലും സുവിശേഷത്തിലാണെങ്കിലും നമ്മൾ വായിക്കുക, അവൻ അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായിരുന്നു. ഇത് വായിച്ചു പോയപ്പോൾ പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്, ആരാണ് അലക്സാണ്ടർ, ആരാണ് റൂഫസ്? ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും, ഇവർ രണ്ടുപേരും പൗലോസിൻ്റെ കൂടെ വളരെ ശക്തമായിട്ട് ദൈവത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന സുവിശേഷകരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തുടർന്നുള്ള കാലഘട്ടത്തിൽ, കർത്താവ് ഈശോ മിശിഹായ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിലെ ജനത്തിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഈ അലക്സാണ്ടറിൻ്റെയും റൂഫസിനെയും. അതുകൊണ്ടാണ് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക, ഈശോ മിശിഹായുടെ കുരിശ് ചുമന്ന ഈ ശിമയോൻ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയിൽ നിന്ന് ദൈവം സമ്മാനമായിട്ട് നൽകിയ രണ്ട് മക്കളാണ് ഈ അലക്സാണ്ടറും റൂഫസും. അതുകൊണ്ട് തന്നെ ഈ കുരിശിൻ്റെ വഴിയിൽ അഞ്ചാമത്തെ സ്ഥലത്തിലെ ശിമയോൻ പഠിപ്പിക്കുന്ന പാഠം, നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾക്ക് പിന്തുടർച്ചയായി ദൈവം തരുന്ന സമ്മാനങ്ങളാണ് നമ്മുടെ മക്കൾ. ദൈവത്തിൻ്റെ കുരിശടക്കുന്ന ഒരു അപ്പനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈശോയുടെ സുവിശേഷം വഹിക്കുന്ന ഒരു മക്കളെ ദൈവം ദാനമായി തരുമെന്ന് ശിമയോൻ പഠിപ്പിക്കുന്നുണ്ട്. ശിമയോൻ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠമെന്ന് പറയുന്നത് ശിമയോൻ വന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ശിമയോൻ തൻ്റെ വയലിൽ നിന്ന് ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വയലിൽ ജോലി ചെയ്ത് തിരിച്ചു വരുന്നവൻ വല്ലാതെ വേദനിച്ചും ബുദ്ധിമുട്ടിയും ശാരീരികമായി ബുദ്ധിമുട്ടിലൂടെയും കടന്നുപോയവനാണ്. പക്ഷേ എന്നിട്ട് പോലും അവർ നിർബന്ധിക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശെടുക്കാൻ തയ്യാറാകുന്ന ഒരു ശിമയോനെയാണ് നമ്മൾ കാണുക. ഈ ശിമയോനെ ഇവിടെ വെച്ചിട്ട് രണ്ടാമത്തെ രഹസ്യം, സന്തോഷത്തിൻ്റെ രണ്ടാം ദിവ്യരഹസ്യം നമ്മളൊന്ന് ധ്യാനിക്കണം, നല്ലതാണ്. പരിശുദ്ധ കന്യകാമറിയം ഗർഭിണിയായിരിക്കുന്ന ആദ്യ കാലഘട്ടത്തിൽ തൻ്റെ ഇളയമ്മയായ എലിസബത്തിനെ സന്ദർശിക്കുകയും 6 മാസം അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ ധ്യാനിക്കുന്ന ഒരു രഹസ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടത്തിൽ അത്രയേറെ ഗർഭാരിഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളപ്പോൾ വേറൊരു സ്ത്രീയെ സഹായിക്കാൻ, ഗർഭിണിയായ വേറൊരു സ്ത്രീയെ സഹായിക്കാൻ മലഞ്ചെരുവിലേക്ക് ഓടി നടക്കുന്ന, അല്ലെങ്കിൽ ആ മകളെ ശുശ്രൂഷിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു പരിശുദ്ധ അമ്മയെ കാണുക. ഈ ശിമയോനും പരിശുദ്ധ അമ്മയും പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഉള്ളുനീറുമ്പോഴും മുമ്പിൽ വരുന്നവനെ ആശ്വസിപ്പിക്കാനുള്ള ഒരു സ്പേസ് നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മുടെ ജീവിതത്തിലെ വേദനകൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, മുമ്പിൽ വരുന്നവനെ പലപ്പോഴും നമ്മൾ ആട്ടിപ്പായിക്കാറുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും അവനെ വേദനിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ ശിമയോൻ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല പാഠമുണ്ട്, നമ്മൾ ഉള്ളുനീറി ചങ്കുപൊട്ടി വേദനിച്ചിരിക്കുമ്പോഴും മുമ്പിൽ വരുന്നവൻ്റെ സഹനങ്ങളിൽ ഒന്ന് തോള് ചേർത്ത് പിടിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ നീയും ചരിത്രത്തിൻ്റെ ഭാഗമായി ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ഒരിടം നേടാൻ കഴിയും. അങ്ങനെ ശിമയോന് പഠിപ്പിക്കുന്ന ആ പാഠം നമുക്ക് സ്വന്തമാക്കാം. എൻ്റെ സഹനങ്ങളുടെ നേരത്തും എൻ്റെ മുമ്പിൽ വരുന്നവനെ സഹായിക്കാൻ ഒന്ന് തോള് ചരിച്ചു കൊടുത്ത് അവൻ്റെ കുരിശ് പേറാൻ എനിക്കൊരിടം ഉണ്ടാവട്ടെ. അപ്പോൾ എൻ്റെ നന്മ കൊണ്ട് ഉറപ്പായിട്ടും എൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല, തുടർന്ന് ദൈവം തരുന്ന മക്കളിലൂടെ ഈ നന്മ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിച്ചേരും. അതിനുവേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.